ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. ഫണ്ടമെന്റൽ റേഷ്യോസും ടെക്നിക്കൽ ട്രെൻഡ്സും ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചാണ് ഒരു നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിനായി തിരഞ്ഞെടുക്കാറ്. ചില വിദഗ്ധ ഇൻവെസ്റ്റേഴ്സ് കമ്പനിയുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ നോക്കിയാണ് ഇൻവെസ്റ്റ് ചെയ്യാറ്. ഒരു സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ റേഷ്യോസും ടെക്നിക്കൽ ട്രെൻഡ്സും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരു സ്റ്റോക്കിന്റെ പ്രൈസിൽ പെട്ടെന്നൊരു മുന്നേറ്റം ഉണ്ടായാൽ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോസിലും കാര്യമായ മാറ്റമുണ്ടാകും. ഓരോ ദിവസവും മാറ്റങ്ങൾ സംഭവിക്കുന്നതിനാൽ ഫണ്ടമെന്റൽ റേഷ്യോസ് നോക്കി മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. ഒരുപാട് കാൽക്കുലേഷൻസ് നടത്തേണ്ടതിനാൽ ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ മനസ്സിലാക്കുക എന്നത് സ്മോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഡിഫിക്കൽട്ട് ആണ്. സ്റ്റോക്കിന്റെ ടെക്നിക്കൽ അനാലിസിസ് നടത്തണമെങ്കിൽ ടെക്നിക്കൽ പാറ്റേണും ചാർട്ടുകളും പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ടെക്നിക്കൽ ട്രെൻഡ് നോക്കി സ്റ്റോക്ക് തിരഞ്ഞെടുക്കുക എന്നതും അത്ര ഈസി ആയ കാര്യമല്ല. ഡൊമസ്റ്റിക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സ്റ്റോക്ക് തിരഞ്ഞെടുക്കാൻ ഏറ്റവും ഈസി ആയ കാര്യങ്ങളിലൊന്നാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ട്രെൻഡ് മനസ്സിലാക്കുക എന്നത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ബൈങ് ട്രെൻഡ് സ്റ്റോക്ക് സെലക്ഷന് മികച്ച പാരാമീറ്റർ ആണെന്നാണ് സക്സസ്ഫുൾ ആയ ഇൻവെസ്റ്റേഴ്സ് പറയുന്നത്. അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേക്ക് വർദ്ധിപ്പിക്കുക എന്നത് ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് ബുള്ളിഷ് സിഗ്നലാണ്. ഇന്റർനാഷണൽ ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളുമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഒരു സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ റേഷ്യോസും ടെക്നിക്കൽ ട്രെൻഡും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ നിക്ഷേപകരുടെ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ മനസ്സിലാക്കിയാൽ ഒരു സ്റ്റോക്ക് വാങ്ങണോ എന്ന കാര്യത്തിൽ ഈസിയായി തീരുമാനമെടുക്കാം. പക്ഷേ വിദേശ നിക്ഷേപകരുടെ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ നോക്കി മാത്രം ഒരിക്കലും സ്റ്റോക്ക് വാങ്ങിക്കരുത്. കാരണം 2009-10 കാലഘട്ടത്തിൽ FIIs നിരവധി സ്റ്റോക്കുകളിൽ കനത്ത വിൽപ്പന നടത്തിയിട്ടും തൊട്ടടുത്ത വർഷം മികച്ച റിട്ടേൺ ആണ് ഈ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. ഈ വർഷം ഓഗസ്റ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് മികച്ച ബൈങ് ആണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നടത്തിയത്. 32 സ്റ്റോക്കുകളിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. വിദേശ നിക്ഷേപകർ സ്റ്റേക്ക് വർദ്ധിപ്പിച്ച 4 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ ഡിസ്കഷൻ. റിലയൻസ് ഗ്രൂപ്പിന്റെ റിലയൻസ് പവർ ലിമിറ്റഡ് ആണ് ആദ്യത്തെ സ്റ്റോക്ക്. പ്രൈവറ്റ് സെക്ടറിലെ പ്രധാനപ്പെട്ട ഒരു പവർ ജനറേഷൻ കമ്പനിയാണ് റിലയൻസ് പവർ. കോൾ, ഗ്യാസ്, ഹൈഡ്രോ, റിന്യൂവബിൾ തുടങ്ങിയ സോഴ്സുകളിൽ നിന്നായി 5,945 മെഗാവാട്ട് വൈദ്യുതിയാണ് ഈ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത്. 19 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. ഒരു മാസത്തിനിടെ 33% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയത്. 5,012 കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണിത്. ഈ കമ്പനിയിൽ കഴിഞ്ഞ വർഷം ജൂലൈ ക്വാർട്ടറിൽ വിദേശ നിക്ഷേപകർക്ക് 1.29% സ്റ്റേക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സ്റ്റേക്ക് ഈ വർഷം ജൂൺ ക്വാർട്ടറിൽ 7.79% വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വിദേശ നിക്ഷേപകർ. മാർച്ച് ക്വാർട്ടറിൽ 1,878 കോടി രൂപയുടെ വരുമാനം നേടിയ കമ്പനി 555 കോടി രൂപയുടെ നഷ്ടമാണ് നേരിട്ടത്. KBC ഗ്ലോബൽ ലിമിറ്റഡ് ആണ് വിദേശ നിക്ഷേപകർ സ്റ്റേക്ക് വർദ്ധിപ്പിച്ച മറ്റൊരു സ്റ്റോക്ക്. 2 രൂപ മാത്രം വിലയുള്ള ഒരു പെന്നി സ്റ്റോക്കാണിത്. 141 കോടി രൂപയാണ് ഈ സ്റ്റോക്കിന്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ ആണ് മഹാരാഷ്ട്രയിലെ നാഷിക് ബേസ്ഡ് ആയ ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ബിസിനസ്. കഴിഞ്ഞ വർഷം മാർച്ചിൽ 3.7% സ്റ്റേക്കാണ് വിദേശ നിക്ഷേപകർക്ക് ഈ കമ്പനിയിൽ ഉണ്ടായിരുന്നത്. ഈ സ്റ്റേക്ക് 21.14% വിദേശ നിക്ഷേപകർ ഉയർത്തിയിരിക്കുന്നത്. അതായത് 17% സ്റ്റേക്കാണ് വിദേശ നിക്ഷേപകർ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വാങ്ങിയത്. 2022 ഫിനാൻഷ്യൽ ഇയറിൽ 14 കോടി രൂപയുടെ വരുമാനം നേടിയ കമ്പനിക്ക് 1 കോടി രൂപയുടെ ലാഭവും ലഭിച്ചിട്ടുണ്ട്. 40 രൂപ മാത്രം വിലയുള്ള ബ്രൈറ്റ് കോം ഗ്രൂപ്പ് ലിമിറ്റഡ് ആണ് FIIs സ്റ്റേക്ക് വർദ്ധിപ്പിച്ച മറ്റൊരു സ്റ്റോക്ക്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആൻഡ് സർവീസസ് കമ്പനിയായ ബ്രൈറ്റ് കോം 8,293 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയാണ്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനിക്ക് US യൂറോപ്യൻ രാജ്യങ്ങളിലും ബിസിനസ് ഉണ്ട്. ഏറ്റവും ഒടുവിലായി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്ത് ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ് ഈ കമ്പനി. US ക്വാണ്ടം ടെക്നോളജി സ്പെഷ്യലിസ്റ്റുകളുടെ ലാബ് തുടങ്ങാനും കമ്പനിക്ക് പദ്ധതിയുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ 0.2% മാത്രം സ്റ്റേക്കാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നത്. ഇത് ഈ വർഷം ജൂൺ ക്വാർട്ടറിൽ 13.6% ഉയർത്തിയിരിക്കുകയാണ്. മാർച്ച് ക്വാർട്ടറിൽ 1,477 കോടി രൂപയുടെ വരുമാനവും 277 കോടി രൂപയുടെ ലാഭവും നേടിയ കമ്പനിയാണിത്. 2,191 കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ് ലിമിറ്റഡ് ആണ് FIIs സ്റ്റേക്ക് വർദ്ധിപ്പിച്ച 4th സ്റ്റോക്ക്. 36 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. ഡക്റ്റൈൽ അയൺ പൈപ്പുകളും കാസ്റ്റ് അയൺ പൈപ്പുകളും നിർമ്മിക്കുന്ന കമ്പനിയാണിത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ 9.6% സ്റ്റേക്കാണ് FIIs ഈ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നത്. ഈ വർഷം ജൂൺ ക്വാർട്ടറിൽ
16.69% സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വിദേശ നിക്ഷേപകർ. മാർച്ച് ക്വാർട്ടറിൽ 1576 കോടി രൂപയുടെ വരുമാനവും 112 കോടി രൂപയുടെ ലാഭവും നേടിയ സ്മോൾ ക്യാപ് കമ്പനിയാണിത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.